കൊച്ചി മെട്രോയുടെ മഹാരാജാസ് ജംഗ്ഷൻ മുതൽ തൈക്കുടം വരെ ദീർഘിപ്പിച്ച സർവീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗതാഗത സംവിധാനമുള്ള നഗരമായി കൊച്ചിയെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളത്തിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരവുമായാണ് കൊച്ചി മെട്രോയുടെ സർവീസ് മഹാരാജാസ് മുതൽ തൈക്കുടം വരെ ദീർഘിപ്പിച്ചത്. മഹാരാജാസ് ഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിൽ നാടമുറിച്ച മുഖ്യമന്ത്രിയാണ് ദീർഘിപ്പിച്ച പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രി, കേന്ദ്ര നഗരവികസന മന്ത്രി ഹർദീപ് സിംഗ് പുരി, ഹൈബിഎഡൻ MP എന്നിവരടങ്ങിയ സംഘം മഹാരാജാസ് മുതൽ കടവന്ത്ര വരെ മെട്രോയിൽ സഞ്ചരിച്ചു. പൊതുഗതാഗത സംവിധാനത്തിനൊപ്പം മെട്രോ സാമ്പത്തിക ലാഭം കൂടി നേടണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുന്ന വാട്ടർ മെട്രോ പദ്ധതി 2020 പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം നിന്നും കാസർഗോഡ് എത്താൻ കഴിയുന്ന ഹൈസ്പീഡ് ട്രെയിൻ യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എറണാകുളം സൌത്ത്, കടവന്ത്ര, എളംകുളം, വൈറ്റില, തൈക്കുളം എന്നിങ്ങനെ പുതിയ 5 സ്റ്റേഷൻ കൂടിയാണ് ദീർഘിപ്പിച്ച പാതയിലുള്ളത്. നാളെ മുതലാണ് മഹാരാജാസ് മുതൽ തൈക്കുളം വരെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള സർവീസ് തുടങ്ങുക. 7 മിനിറ്റിന്റെ ഇടവേളയിലായിരിക്കും ട്രെയിനുകൾ സർവീസ് നടത്തുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.